ഹലോ ചങ്കുകളെ അല്ലു ആണ് നെന്മാറക്കാരൻ അല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം മലമ്പുഴ ഡാമിലേക്ക് വെക്കും. മലമ്പുഴ ഡാം കാണാൻ വന്നിരിക്കുന്നത്, ഡാം ഇപ്പോൾ ഓപ്പൺ ആണെന്ന് അറിയാലോ. ശരിക്കും ഞങ്ങൾ ഡാം കാണാനായിട്ട് വന്നതല്ല, വേറെ കുറച്ച് ആവശ്യത്തിനുണ്ട്. വല്യച്ഛൻ്റെയും മേമൻ്റെയും വീട് ഇവിടെ മലമ്പുഴ കടുക്കാങ്കുന്നാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വന്നതാണ്. അതിനോടൊപ്പം മലമ്പുഴ ഡാമും കൂടെ കാണാം. ഇപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ ഡാം ഓപ്പൺ ആക്കിയിട്ട്. നമുക്ക് അകത്തേക്ക് വെക്കാം. തിരക്ക് വളരെ കുറവാണ്. കാര്യം ഇപ്പോൾ കോവിഡ് വന്നതുകൊണ്ട് എല്ലാ മേഖലയും ടൂറിസ്റ്റും കാര്യങ്ങളും എല്ലാം ഡള്ളായിരിക്കുകയാണല്ലോ. നല്ല തിരക്ക് കുറവാണ്. അതാ അവിടെ അച്ഛൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്മ വന്നിട്ടില്ല. അമ്മ ഇല്ലാത്തൊരു മിസ്സിങ്ങേ ഉള്ളൂ കേട്ടോ. അമ്മ വന്നില്ല, അമ്മയ്ക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ഡാമും കാണാം, ഈ 2-3 വല്യച്ഛൻ്റെയും മേമൻ്റെയും അടുത്തൊക്കെ പോയി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. കയറി നല്ല മഴൻ്റെ കോളുണ്ട് കേട്ടോ. പനി കിട്ടുമോന്നറിയില്ല, എങ്കിലും നമുക്ക് ഇങ്ങനെ നടക്കാം. മഴ കൊണ്ട് പനി മാറി എണിച്ചതേ ഉള്ളൂ ഞാൻ, നിങ്ങൾക്കറിയാലോ. വലിയ തിരക്കില്ല, നിറച്ചും ഗാർഡൻസും നിറയെ പൂക്കളൊക്കെ ആയിട്ട്. ഇതിനു മുമ്പ് ഇപ്പൊ പിന്നെ ഇവിടെ ഒരു സീസൺ ഉണ്ടല്ലോ. മലമ്പുഴ ഡാമിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തി തരണ്ടെന്ന് അറിയാം. കാരണം മലമ്പുഴ എന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഹൃദയം തന്നെയാണല്ലോ. അതുകൊണ്ട് മലമ്പുഴയിലത്തെ വിശേഷങ്ങൾ ഞാൻ പ്രത്യേകിച്ച് കാണിക്കണ്ട. എങ്ങനെയുണ്ട് ഇവിടെ സ്ഥലം? ചങ്കുകളെ തിരക്ക് വളരെ കുറവാണ്. ഞാനങ്ങനെ വിശാലമായിട്ട് നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംഭവം മലമ്പുഴയുടെ സെൻ്ററാണ് ഇട്ടത്, നമ്മുടെ പാർക്കിൻ്റെ ഹൃദയം. കാളിയമർദ്ദനം അങ്ങനെയല്ല ചെ പറയേ, കാളിയമർദ്ദനം മറ്റേ നമ്മുടെ കൃഷ്ണൻ ദുഷ്ടനായ പാമ്പിനെങ്ങനെ നിഗ്രഹിക്കുകയല്ല സംഭവം, അതിനെ നേർവഴി കാണിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്യുന്ന ആ ഒരു സ്മാരകം അല്ലെങ്കിൽ ആ ഒരു ഇതിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ പുറകിൽ കൃഷ്ണൻ ഇങ്ങനെ നിൽക്കുന്ന സംഭവം. അടിപൊളിയായിട്ടില്ല. ഒരുപാട് നാളായി, കൊറോണ വന്നതിന് ശേഷം ഞങ്ങൾ മലമ്പുഴയ്ക്ക് വന്നിട്ടേ ഇല്ല. ഹലോ, ട്രെയിൻ ഓടിക്കുകയാണ് ഞാൻ, ട്രെയിനിൽ പോട്ടെ. എങ്ങനെയുണ്ട് സംഭവം? ഒലവക്കോട് വരെ ഉള്ളൂ, ലാസ്റ്റ് സ്റ്റോപ്പ് ഒലവക്കോടാണ്. നമ്മളിപ്പോൾ എത്തും, കയറുന്നുണ്ടെങ്കിൽ കയറിക്കോളൂ ബാക്കിൽ. ചങ്കുകളേതാ, ഞാനിതാ അവസാനം ഇതാ ഈ ഫ്രെയിമിലാണ് ഇരിക്കുന്നത്. മേലെ കൂടെ റോപ്പുകൾ പോകുന്നു കണ്ടോ, റോപ്പ്. ഞാൻ റോപ്പിൽ കയറുന്നു. ഹലോ, ഹലോ, അപ്പുറത്ത് മേലെന്ന് അവര് വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനില്ല, ഇതുവരെ റോപ്പിൽ കയറിയിട്ടില്ല ചങ്കുകൾ. എനിക്ക് റോപ്പിൽ കയറാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ സമയമില്ല, ഞങ്ങൾ വന്ന വേറെ 2 സ്ഥലത്തേക്കായിട്ട് മെയിനായി വന്നതുകൊണ്ട്
വളരെ തികച്ച യാദൃശ്ചികമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. വളരെ തികച്ച യാദൃശ്ചികമായിട്ട് നമ്മൾ പെട്ടെന്ന് മലമ്പുഴ ഡാം തുറന്നപ്പോൾ എന്നാൽ പിന്നെ മേമയുടെ ഇവിടെ വന്നാണല്ലോ ചെറിയ ഡാമിൽ കയറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കയറിയതാണ്. ഹലോ, അതെല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ എന്തായാലും റോപ്പിൽ കയറിയിരിക്കുന്ന ഉറപ്പാണ്. യൂട്യൂബ് ചാനൽ ഞങ്ങളിവിടെ വീഡിയോ എടുത്ത് തിരിഞ്ഞു മറിഞ്ഞ് നടക്കുക. അച്ഛനെ കാണാനില്ല, അച്ഛൻ മിസ്സിംഗ് ആയി, അച്ഛൻ ഇനി തപ്പണം പോയിട്ട്. ഇവിടെ നമ്മുടെ ഗാർഡൻ്റെ പരിപാലകരാണ് കേട്ടോ. നമ്മൾ മലമ്പുഴ ഡാം കാണാൻ വരുമ്പോൾ ഡാം എപ്പോഴും ഇതുപോലെ ചന്തമായി ഭംഗിയായി സൂക്ഷിക്കുന്നത് ദബിരുടെയൊക്കെ ഒരു ഇതാണ്. ദബിരാണ് ഈ ഡാമിൻ്റെ സൂക്ഷിപ്പുകാർ, അല്ലെങ്കിൽ ഈ ഗാർഡൻ്റെ ഒക്കെ ആൾക്കാർ. ഹായ് പറഞ്ഞോളൂ. ഇവരാണ് ഈ ഡാം ഇങ്ങനെ എപ്പോഴും ഭംഗിയാക്കിയിട്ടും ചന്തമാക്കിയിട്ട് എപ്പോഴും നിർത്തും. നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മലമ്പുഴ ഡാം കാണാൻ വരുമ്പോൾ ഇവർ ഇങ്ങനെ ഭംഗിയാക്കി നിർത്തുന്നത് കൊണ്ടാണ്. അവരിന്ന് വലിച്ചിട്ട പുല്ല്, അവരുടെ അധ്വാനം നമുക്ക് കാണിച്ചു തരുകയാണ്. അവിടെ കൂട്ടി വെച്ചിരിക്കുന്ന അവരിന്ന് വലിച്ചിട്ട പുല്ലാണെന്നാണ് പറയണത്. എന്തായാലും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ വരുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോണത്. അപ്പോൾ ഓക്കെ, ബൈ. വീഡിയോൻ്റെ ലെങ്ത് ചിലപ്പോൾ ഇത്തിരി കൂടുണ്ട് ചങ്കുകളെ. ഐസ്ക്രീം മേടിച്ചു. ഇതാ ഞാനിതാ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തി. മലമ്പുഴയിൽ വന്നിട്ട് ഐസ്ക്രീം വരാറ്, ചോക്കോബാർ മേടിച്ചില്ലെങ്കിൽ എന്ത് കാര്യം? ബാ ചങ്കള വരൂ. നോക്ക് പാല് പോലെ വെള്ളം വരുന്നു. അത് നോക്ക്, ആ ഒരു ഭംഗി കാണുക തന്നെ വേണ്ട. പറയാ ഇവിടേക്ക് വെച്ചിട്ട് എൻ്റെ നെഞ്ചാകെ ആ പാട്ടൊക്കെ പാടാൻ തോന്നുന്നു അല്ലേ. പാലത്തിലൂടെയാണ് നടക്കുന്നത്. പാലം ആടൊന്നു ചാട്ടം പൂർണ്ണമായിട്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഈ പാലത്തിൽ തന്നെ വീട് നമുക്ക് പേടി. ബാക്കിൽ ക്യാമറ കൊണ്ട് വേണ്ട ചേട്ടാ, ഒന്ന് ചാടിയാലോ. ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും അല്ലേ. ഒരുപാട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല വിശാലമായിട്ട് മലമ്പുഴ ഡാം ഫുള്ളായി കണ്ട് ആസ്വദിക്കാൻ പറ്റും. കുട്ടി നീ ക്യാമറ ഫോൺ സൈഡിക്ക് വെക്കി, വെള്ളത്തിൽ പോകേണ്ടത്. അടിപൊളിയായിട്ടില്ലേ. അതേപോലെ മലമ്പുഴയിൽ വന്നിട്ട് നമ്മുടെ യക്ഷി ആൻറ്റീനെ കണ്ടിട്ടില്ലെങ്കിൽ അത് വലിയൊരു അടിയാണല്ലോ. അപ്പോൾ യക്ഷി ആൻറ്റീനെ കണ്ടിട്ട് വരാം. ആ പുള്ളിക്കാരത്തി അവിടെ വിശ്രമിക്കുന്നുണ്ട്. നമുക്ക് യക്ഷി അമ്മായിയുടെ അടുത്ത് പോയിട്ട് വരാം. അപ്പോൾ ഫൈനലി ഞാൻ യക്ഷീൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ മലമ്പുഴയിൽ വന്നിട്ട് യക്ഷിനെ കാണാതെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു അടിയാണ്. യക്ഷി കണ്ടാ അങ്ങനെ നീണ്ടു നിവർന്നിരിക്കുകയാണ് പുള്ളിക്കാരത്തി. യക്ഷി ബൈ കാനായി, കാനായി കുഞ്ഞരാമൻ കൊത്തിയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതോ സിനിമയിൽ കണ്ടിട്ടില്ലേ. അങ്ങനെ ഞാൻ യക്ഷീനെ കണ്ടു. ഇനി മേലേക്ക്, നേരെ മേലേക്ക് ഡാമിൻ്റെ മേലെ പോയിട്ടുള്ള വിഷ്വൽസൊക്കെ ഒന്ന് കാണാം. ഡാമിൻ്റെ മുകളിലേക്ക് ഓടിപ്പടിച്ച് കയറാൻ പോവുകയാണ് ഞാൻ. വേഗം ചങ്കുകളെ വീണ്ടും ഈ പാപി ചെല്ലുന്നടൻ പാതാളം എന്ന് പറഞ്ഞ പോലെ ഈ വഴി അടച്ചിരിക്കുന്നു. ഇനി അപ്പുറത്തൂടെ ഇങ്ങനെ കയറണം. ഇത് നോക്ക്, എനിക്കിതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു പേടിയൊക്കെ ഫീൽ ചെയ്യാം. കാര്യം ഇതിനപ്പുറത്തെ സൈഡ് എത്ര ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇതിനെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അടച്ചു, നമുക്ക് അപ്പുറത്തൂടെ ചുറ്റി മേലേക്ക് പോകാം. വേഗം മാമു.
കയറ്റം പിന്നെ നമുക്കൊരു പുത്തേരി അല്ലല്ലേ, നമ്മൾ വലിയ മലകൾ വരെ കയറിയിട്ടുള്ള ആളുകളായതുകൊണ്ട് കയറ്റം നമുക്കൊരു പുത്തേരിയല്ല. അങ്ങനെ അവസാനം കയറിയിട്ട് ഞങ്ങൾ ഏതാണ്ട് മേലെ എത്താറായി. ഹലോ ചങ്കുകളെ, ഫൈനലി ഞാൻ മേലെ എത്തിയിരിക്കുകയാണ്. ഇവിടെ താഴത്തെ പോലെയല്ല, വേറൊരു ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ ഒരു സൈഡ് ആ മറ്റേ ഗാർഡനും ആളുകളും, മറ്റേ സൈഡ് ഫുള്ള് വെള്ളവും ശൂന്യത, ഭയങ്കര ഇവിടെ ഫുൾ പീസ്ഫുൾ ഏരിയ. താഴെ നിറയെ ആളുകളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ തിരക്കില്ല എന്ന് സംഭവം. ഇവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കരുത്, തലയിട്ട് നോക്കരുത് എന്നൊക്കെ. പക്ഷേ നമ്മൾ മലയാളീസ് അല്ലേ, മുത്തുമണികളായി, അപ്പം നമുക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. കറി ശരിയല്ലേ. അപ്പുറത്തെ സൈഡ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ബിക്കോസ് സമയം നോക്കിക്കേ. അവിടുത്തെ ആ ഒരു ഇത്, ഇവിടെ നേരെ തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ജനങ്ങളും ഗാർഡനും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട്. ഞാൻ മലമ്പുഴയിൽ വന്നെങ്കിൽ പോലുമില്ലേ, നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത്, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുക കേട്ടോ ഇത്തവണ വന്ന സമയത്ത്. കാരണം രണ്ട് വർഷമായില്ലേ കൊറോണയൊക്കെ വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇപ്പോഴല്ലേ വരുന്നത്, അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കാം. ഫൈനലി ഞാനിതാ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ മുകളിലും ഡാമിൻ്റെ അതർ സൈഡായിട്ട് എത്തിയിട്ടുണ്ട്. സമയം വൈകിക്കൊണ്ടിരിക്കുന്നു, നമുക്കിത് താഴേക്ക് ഇറങ്ങണം. ഇത് നോക്കിക്കുക, മലമ്പുഴ ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്, താഴെ വെള്ളച്ചാട്ടം. അപ്പുറത്തെ സൈഡ് ഷട്ടർ തുറന്നിരിക്കുകയാണ്. സൂക്ഷിച്ച് 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 അപ്പൊ ചങ്കുകളെ, ഞങ്ങളപ്പം മലമ്പുഴ കണ്ടു. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാതിരുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നുള്ളത് കൊണ്ടും, പിന്നെ മലമ്പുഴ ഡാം എന്നൊക്കെ പറഞ്ഞ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട, ഒരുപാട് കൂടുതലായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മലമ്പുഴ ഡാമിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാതിരുന്നത്. അവസാനം മലമ്പുഴ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു, ഞാൻ നേരെ താഴോട്ട് പോകുകയാണ്. സമയം ഇരുത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഞാനിരുന്ന് എല്ലാ വീഡിയോസിലേക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഗൈസ്. അപ്പം മെല്ലെ താഴോട്ട് പോകട്ടെ, ബൈ.